നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലെത്തും. 16,800 കോടിയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഇന്ന് നാടിന് സമർപ്പിക്കും. ദിയോഗഡ് വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം, റോഡ് വികസനത്തിനായുള്ള തറക്കല്ലിടൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് അദ്ദേഹം നാടിനായി നിർവഹിക്കുക. കൂടാതെ ബാബ ബൈദ്യനാഥ് ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ ജനങ്ങൾ ലക്ഷദീപങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത്. കൂടാതെ സംസ്ഥാന BJP യുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും റോഡ് ഷോകളും നടന്നിരുന്നു. മോദിയുടെ പോസ്റ്ററുകളും ബാനറുകളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 16,800 കോടിയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. 400 കോടി ചെലവിൽ നിർമ്മിച്ച ദിയോഗഡ് വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം ഇന്ന് നിർവഹിക്കും. പ്രതിവർഷം 5 ലക്ഷം യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഝാർഖണ്ഡിലെ തന്നെ 2-ാമത്തെ ഏറ്റവും വലിയ വിമാനത്താവളം കൂടിയാകും ഇത്. ദിയോഗഡ് എയിംസിൽ ഓപ്പറേഷൻ തിയേറ്ററും ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്സും അദ്ദേഹം ഇന്ന് ജനങ്ങൾക്കായി സമർപ്പിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുറന്നു കൊടുക്കുന്നതിലൂടെ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ നൽകാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 2,000-ത്തോളം തീർത്ഥാടകർക്ക് പ്രാർത്ഥന നടത്താൻ സാധിക്കുന്ന 2 തീർത്ഥാടന ഹാളുകളുടെ വികസനം, ജൽസർ തടാകം നവീകരിക്കൽ, ശിവഗംഗക്കുളത്തിന്റെ വികസനം, അങ്ങനെ തുടങ്ങി വിവിധ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ ബാബ ബൈദ്യനാഥ് ക്ഷേത്രത്തിൽ ദർശനവും നടത്തും. അതേസമയം പ്രധാനമന്ത്രിയുടെ സ്കിൽ ഇന്ത്യ മിഷന്റെ ഭാഗമായി രാജ്യത്തെ 200 കേന്ദ്രങ്ങളിൽ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള അഭ്യസ്ഥ വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുക. വിവിധ മേഖലകളിലുള്ള 1,000-ത്തിലധികം കമ്പനികൾ പങ്കെടുത്ത മേളയിൽ 10,000-ക്കണക്കിന് യുവാക്കൾക്കാണ് തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുക. ഇവർക്ക് 500-ൽ അധികം ട്രേഡുകളിൽ നിന്ന് ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കാം. കമ്പനികൾക്കാണെങ്കിൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആവശ്യമുള്ളത്ര താല്പര്യവും അഭിരുചിയുമുള്ള തൊഴിലന്വേഷകരെ ലഭിക്കുമെന്നത് മേളയുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി അപ്രന്റീസ് മേള സംഘടിപ്പിക്കുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാനദണ്ഡങ്ങൾക്കനുസൃതമായി സ്റ്റൈപ്പൻ ഓൺലൈനായി ലഭിക്കുന്നതും വലിയ ആകർഷണം തന്നെയാണ്. ഇതിനു പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച മുൻ അപ്രന്റീസ് മേളയിൽ 2 ലക്ഷത്തോളം വരുന്ന അപേക്ഷകരിൽ നിന്ന് 3,25,000 പേർക്ക് അവസരം നൽകിയത് ഈ രീതിയുടെ വിജയമാണ് കാണിക്കുന്നത്. വലിയൊരു വിഭാഗം യുവാക്കളുടെ ജീവിതത്തിൽ തന്നെ ഗുണകരമായ മാറ്റം വരുത്താൻ ഇതിലൂടെ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല. ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഭാരതം. നമ്മുടെ ജനസംഖ്യയിൽ 50%-ൽ അധികം 25 വയസ്സിന് താഴെയുള്ളവരും 65%-ൽ അധികം 35 വയസ്സിന് താഴെയുള്ളവരുമാണ്. ഇവരെ നൈപുണ്യമുള്ളവരാക്കി തൊഴിൽ മേഖലകളിലേക്ക് നിയോഗിക്കാൻ കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന സാമ്പത്തിക പുരോഗതി വളരെ വലുതായിരിക്കും. എന്നാൽ ജനസംഖ്യയുടെ ഈ യുവത്വത്തെ സാമ്പത്തിക വളർച്ചയുമായി ഘടിപ്പിക്കാൻ നമുക്ക് കഴിയാറില്ല. ഭാരതം ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമായിരുന്നിട്ടും നൈപുണ്യമുള്ള തൊഴിലാളികൾ വെറും 2%. അമേരിക്ക, ചൈന, ജർമ്മനി എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ അനുപാതമാണിത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടാവുകയും ഭൗതിക വികാസം കൈവരിക്കുകയും ചെയ്യുമ്പോഴും ഇതിനൊത്ത് തൊഴിൽ നൈപുണ്യം നേടാൻ നമുക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ വളരെ പിന്നോക്കവുമാണ്. ഇന്നത്തെ ലോകത്ത് ശക്തമായ സമ്പദ് വ്യവസ്ഥ ഉയർന്നു വരണമെങ്കിൽ തൊഴിൽ നൈപുണ്യവും കാര്യക്ഷമതയും കൂടിയേ തീരൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.